നമസ്കാരം. ബീഹാറിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ കണ്ടല്ലോ അല്ലേ. അവിടെ ഈ മഹാസഖ്യം എന്നൊക്കെ പറഞ്ഞ് ഇടതുപക്ഷവും അതുപോലെ കോൺഗ്രസും അവിടുത്തെ RJDയും എല്ലാം ചേർന്ന് BJPയെയും NDAയെയും ഒതുക്കാൻ ശ്രമിച്ചു. പലതരത്തിലുള്ള കളികൾ കളിച്ചു, പലതരത്തിലുള്ള നാടകങ്ങൾ. കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ചേർന്ന് പ്ലാൻ ചെയ്ത് പലതും നടത്തി. അവിടെ ഒന്നും നടന്നില്ല. ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്കും NDAയ്ക്കും ഒപ്പം നിന്നു. അതാണ് നമ്മൾ കണ്ടത്. മുൻ മിസോറാം ഗവർണറും മുതിർന്ന BJP നേതാവുമായ ശ്രീ കുമ്മനം രാജശേഖരൻ, അദ്ദേഹം തത്വമയി ഓഫീസിൽ ഒരു ഹ്രസ്വ സന്ദർശനത്തിനായി എത്തി. ബീഹാർ തെരഞ്ഞെടുപ്പിനെക്കുറിച്ചും അതുപോലെ തന്നെ കേരളത്തിലെ ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെക്കുറിച്ചും തെരഞ്ഞെടുപ്പ് രീതികളെക്കുറിച്ചും ഇവിടുത്തെ ഈ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും രാഷ്ട്രീയ അധാർമികതയെക്കുറിച്ചുമൊക്കെ ശ്രീ കുമ്മനം തത്വമയി ന്യൂസിനോട് സംസാരിച്ചു. ഇന്ന് പുറത്തു വന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങളെല്ലാം വസ്തുനിഷ്ഠമായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒട്ടേറെ സവിശേഷതകൾ കാണാൻ കഴിയും. ഒന്ന്, ബീഹാറിൽ ഏതാണ്ട് 3 വട്ടം തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേറി 15 വർഷക്കാലം ഭരിച്ച രാഷ്ട്രീയ മുന്നണി വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ച് ജനവിധി തേടിയപ്പോൾ ജനങ്ങൾ സർവസമ്മതത്തോടുകൂടി ആ മുന്നണിക്ക് എല്ലാവിധ പിന്തുണയും നൽകി എന്നുള്ളത് ഭാരത രാഷ്ട്രീയത്തിൽ നമുക്ക് വളരെ ചുരുക്ക സന്ദർഭങ്ങളിലേ കാണാൻ കഴിയും. 3 പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 15 വർഷക്കാലം ഭരിച്ചിട്ടും ജനങ്ങൾ കൈവെടിഞ്ഞില്ല എന്ന് പറയുന്നത് ഒരു വലിയ നേട്ടം തന്നെയാണ്. ആൻറ്റി ഇൻകുംബൻസി ഫാക്ടർ എപ്പോഴും തെരഞ്ഞെടുപ്പിൽ പറയാറുണ്ട്. അത് നമുക്ക് ഇവിടെ ഒട്ടും കാണാൻ കഴിയുന്നില്ല. കാരണം ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം അത്രമാത്രമുണ്ട്. അതുകൊണ്ട് ബീഹാർ തെരഞ്ഞെടുപ്പിൽ NDA ഉണ്ടാക്കിയിരിക്കുന്ന ഈ വലിയൊരു കുതിച്ചു കയറ്റം ഭാവി ഭാരത രാഷ്ട്രീയത്തിൻ്റെ ഫലങ്ങളിൽ തീർച്ചയായിട്ടും വലിയ സ്വാധീനം ചെലുത്തും. കേരള രാഷ്ട്രീയം എന്നും ദേശീയ രാഷ്ട്രീയത്തോട് ഒപ്പം നിൽക്കാത്ത ഒരു പ്രത്യേക സവിശേഷതകളുള്ള ഒരു സംസ്ഥാനമാണ്. നമുക്ക് കേരളവുമായി ബീഹാറിനെ തട്ടിച്ചു നോക്കുമ്പോൾ നമുക്ക് ഈ വൈരുദ്ധ്യം കാണാൻ കഴിയും. വൈവിധ്യം നമുക്ക് സഹിക്കാം, കാരണം അത് നമ്മുടെ നാടിൻ്റെ പ്രത്യേകതയാണ്. പക്ഷേ രാഷ്ട്രീയത്തിൽ വൈരുദ്ധ്യം ഉണ്ടാകുന്നത് അത് ഒരിക്കലും വെച്ചുപൊറുപ്പിക്കാവുന്ന കാര്യമില്ല. ആശയപരമായോ ആദർശപരമായോ പ്രത്യയശാസ്ത്രപരമായോ യാതൊരു പുലബന്ധം പോലുമില്ലാത്തവർ, വിഭിന്നങ്ങളായ ആശയങ്ങൾ വെച്ചു പുറത്തുന്നവർ, എപ്പോഴും എപ്പോഴും ശത്രുതാപരമായ നിലപാട് സ്വീകരിക്കുന്നവർ, അവരെല്ലാം ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരേ കമ്പിൽ അവരുടെ കൊടികളെല്ലാം കെട്ടി ഒരേ വേദിയിൽ പ്രത്യക്ഷപ്പെട്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് വോട്ട് ചോദിക്കുന്നത് എത്ര പരിഹാസ്യമാണ്. ബീഹാറിലെ ജനങ്ങൾ BJPയെയും NDAയെയും ഹൃദയം തുറന്ന് സ്വീകരിച്ച ആ ഒരു സംഭവവും അവിടുത്തെ സംഭവവികാസങ്ങളും അവിടുത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികളുമൊക്കെ ശ്രീ കുമ്മനം വിശദീകരിക്കുകയുണ്ടായി. ഒപ്പം തന്നെ കേരളത്തിലെ അവിടെ ഒന്നായി നിൽക്കുന്നവർ ഇവിടെ പരസ്പരം പോരടിക്കുന്നതിലെ ആ നൈതികത എന്താണെന്നും ശ്രീ കുമ്മനം ചോദിച്ചു. ഇവിടെ കോടിയേരി ബാലകൃഷ്ണനും അതുപോലെ രമേശ് ചെന്നിത്തലയും, അല്ലെങ്കിൽ പിണറായി വിജയനും രമേശ് ചെന്നിത്തലയും ഒരുമിച്ച് ഒരു വേദിയിൽ ഇരുന്ന് വാർത്താസമ്മേളനം നടത്തുകയാണ് ഏറ്റവും നല്ലത്. ജനങ്ങളെ പറ്റിക്കലാണ് ഇവിടെ ചെയ്യുന്നത്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടലാണ്. രാഷ്ട്രീയ അധാർമികതയുടെ ഒരു കേദാരഭൂമിയായി കേരളം ഇന്ന് മാറിയിരിക്കുന്നു. ഈ ഇടതുപക്ഷവും വലതുപക്ഷവും ചേർന്ന് കേരളത്തെ അത്തരത്തിൽ മാറ്റിയിരിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. നമുക്കറിയാം, കേരളത്തിൽ കോൺഗ്രസും CPMഉം വിരുദ്ധ ചേരികളിലാണ്. കേരളത്തിൽ പ്രതിപക്ഷം ഏതാണെന്ന് ചോദിച്ചാൽ അത് കോൺഗ്രസ്സാണ്. ഭരണപക്ഷി ഏതാണെന്ന് ചോദിച്ചാൽ CPMആണ്. പക്ഷെ ബീഹാറിൽ ചെല്ലുമ്പോൾ അവർ കൈകോർത്ത് പിടിച്ചുകൊണ്ട് പരസ്പരം തോളിൽ കൈയിട്ട് ചേട്ടൻ ബാബയോ അനിയൻ ബാബയോമായി അവരവിടെ ഒരേ തൂവൽപക്ഷികളായി രാഷ്ട്രീയത്തിൽ പെരുമാറുന്നത് നമുക്ക് കാണാൻ കഴിയും. എത്ര വൈരുദ്ധ്യമാണിത്! അതോടെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം നിൽക്കുന്ന പല പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ കക്ഷികളും CPI ML അതുപോലെ തീവ്ര നിലപാടുകൾ സ്വീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവിടെ ശത്രുതയോടുകൂടി പെരുമാറുന്നു എന്ന് ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നവർ എല്ലാവരും അവിടെ ചെല്ലുമ്പോൾ, ബീഹാർ ചെല്ലുമ്പോൾ അവരെല്ലാം ഒറ്റക്കെട്ടാണ്. ഒരുമിച്ച് നിന്നുകൊണ്ടാണ് പോരാട്ടം നടത്തുന്നത്. CPM ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഈ
തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് സി പി എമ്മിൻ്റെ വിലയിരുത്തൽ എന്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വാസ്തവത്തിൽ ബീഹാറിൽ എത്രയോ വർഷക്കാലമായിട്ടുള്ള പ്രവർത്തന പരിചയമുണ്ട്. ദേശീയ തലത്തിലേക്ക് എത്രയോ നേതാക്കന്മാർ ബീഹാറിൽ നിന്ന് വന്നിട്ടുണ്ട്. ആ ബീഹാർ കോൺഗ്രസിനോടൊപ്പം നിന്നുകൊണ്ട് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് വാസ്തവത്തിൽ ആശയപരമായ പാപ്പരത്വമാണ്. ഈ വൈരുദ്ധ്യാതീത രാഷ്ട്രീയ ബാന്ധവം വാസ്തവത്തിൽ അവരുടെ ജീർണതയാണ് കാണിക്കുന്നത്. ഇങ്ങനെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ട് എന്ത് കാര്യം എന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് സി പി എമ്മിൻ്റെ നേതാക്കൾ വ്യക്തമാക്കണം. കേരളത്തിലെ ജനങ്ങളോടെങ്കിലും പറയണം. രമേശ് ചെന്നിത്തലയും പിണറായി വിജയനും ഒരുമിച്ചിരുന്നു കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തതിന് മറുപടി പറയണം. ഭാരതം ഭാരതീയ ജനതാ പാർട്ടിക്കൊപ്പമാണ്. ഭാരതത്തിൻ്റെ വികസനത്തിന്, ഭാരതത്തിൻ്റെ ഉന്നതിക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് നമ്മളെ നയിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി, നമ്മുടെ പ്രധാന സേവകൻ ശ്രീ നരേന്ദ്ര ദാമോദർദാസ് മോദിക്കൊപ്പമാണ് ഇവിടെ ഭാരതം നിലകൊള്ളുന്നത്. ബി ജെ പിയെ വർഗീയ പാർട്ടിയെന്നും അതുപോലെ തന്നെ ഭൂരിപക്ഷ പാർട്ടിയെന്നും ഒക്കെ പറഞ്ഞ് പരിഹസിക്കുകയും കളിയാക്കുകയും കുറ്റാരോപണം നടത്തുകയും ചെയ്യുന്ന ആളുകൾ ഒരു കാര്യം ഓർക്കണം എന്നുകൂടി ശ്രീ കുമ്മനം ഓർമ്മിപ്പിച്ചു. അതായത് ബീഹാറിലെ മുസ്ലിം ഭൂരിപക്ഷ മേഖലയിലൊക്കെ തന്നെ, സീമാഞ്ചൽ തുടങ്ങിയ മുസ്ലിം ഭൂരിപക്ഷ മേഖലയിലൊക്കെ തന്നെ കയ്യിൽ മൈലാഞ്ചി കൊണ്ട് താമര വർണ്ണമണിഞ്ഞ മുസ്ലിം സഹോദരിമാരെ നമ്മൾ കണ്ടു. ഇവരൊക്കെ ബി ജെ പിക്ക് വോട്ട് ചെയ്തത് ഇതുപോലെ ന്യൂനപക്ഷ അല്ലെങ്കിൽ ഭൂരിപക്ഷ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ്? ഒരിക്കലുമല്ല. അവർക്കറിയാം ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കായാലും ഭൂരിപക്ഷങ്ങൾക്കായാലും സാധാരണക്കാർക്കായാലും സ്ത്രീകൾക്കായാലും കുട്ടികൾക്കായാലും ജനങ്ങൾക്ക് ഉന്നതി വരുന്ന എന്ത് കാര്യവും മാത്രമേ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ, ജനങ്ങളെ മുന്നോട്ട് നയിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഇവിടെ ബി ജെ പി സർക്കാർ, എൻ ഡി എ സർക്കാർ, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ചെയ്യുകയുള്ളൂ എന്ന ഉറച്ച വിശ്വാസം അവർക്കുണ്ട്. ഇക്കാര്യം കൂടി ശ്രീ കുമ്മനം രാജശേഖരൻ ചൂണ്ടിക്കാട്ടി. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്ന വിജയം മോഡി സർക്കാർ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന എത്രയോ ജനോപകാരപ്രദങ്ങളായിട്ടുള്ള ക്ഷേമ പദ്ധതികൾക്ക് നേടിയെടുത്ത വിശ്വാസമാണ്, അംഗീകാരമാണ്. ജനങ്ങളിന്നും നന്ദിയോടുകൂടി മോഡിയെ ഓർക്കുന്നു. കാരണം അദ്ദേഹം ഈ നാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടു, സാധാരണക്കാർക്ക് വേണ്ടി പദ്ധതികൾ നടപ്പിലാക്കി. കാരണം അദ്ദേഹം പട്ടിണിയും പരിവട്ടവും അനുഭവിച്ചറിഞ്ഞ് സാധാരണക്കാരോടൊപ്പം ജീവിച്ച് അവരുടെ കണ്ണുനീർ തുടച്ച് അവരെ കൈക്ക് പിടിച്ച് ഉയർത്തിക്കൊണ്ടു വരുന്ന ഒരു മനുഷ്യസ്നേഹിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ തരത്തിൽ ജനസ്വാധീനം ഉണ്ടാകുന്നത്. സി പി എം എന്തുകൊണ്ട് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുന്നു? കോൺഗ്രസ് എന്തുകൊണ്ട് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുന്നു? കാരണം അവർക്ക് ജനങ്ങളുമായി ബന്ധമില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം ജനങ്ങളെ കാണാൻ വേണ്ടി വരുന്നു. ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് മുമ്പിൽ അവർ മുഖം തിരിഞ്ഞ് നിൽക്കുന്നു, അവർ പിന്തിരിഞ്ഞോടുന്നു. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇത്ര സ്വീകാര്യത കിട്ടിയത്. ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നതാണ്. മൂന്നാമത്തെ കാര്യം, ഭാരതീയ ജനതാ പാർട്ടിക്കെതിരായിട്ട് ഉയർത്തിയിരിക്കുന്ന എല്ലാ ആരോപണങ്ങളും അടിസ്ഥാനരഹിതങ്ങളാണെന്ന് വ്യക്തമായില്ലേ? വർഗീയ പാർട്ടി എന്നല്ലേ പറയാറ്? അതോടൊപ്പം തന്നെ പിന്തിരിപ്പൻ പാർട്ടി എന്നല്ലേ പറയാറ്? മുസ്ലിം സഹോദരങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പല സ്ഥലങ്ങളിലും എന്തുകൊണ്ട് ബി ജെ പി ജയിച്ചു? അവിടെയൊക്കെ അവരുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് എങ്ങനെയാണ് അവർക്ക് ആ സ്ഥാനങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിഞ്ഞത്? വർഗീയ വിദ്വേഷം വരുത്തുന്നവരും ന്യൂനപക്ഷ വിരോധികളുമാണ് ഭാരതീയ ജനതാ പാർട്ടിയെങ്കിൽ ഈ സഹോദരങ്ങൾ ജയിപ്പിക്കുമോ? അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ ഇത്രയും നാളും പറഞ്ഞു നടന്നിരുന്ന, പ്രചരിപ്പിച്ചിരുന്ന എല്ലാവിധത്തിലുമുള്ള ആരോപണങ്ങൾ യാതൊരു കഴമ്പുമില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുകയാണ്. നോട്ട് നിരോധനത്തെക്കുറിച്ച്, ജി എസ് ടിയെക്കുറിച്ച്, കാശ്മീർ വിഷയത്തെക്കുറിച്ച്, മുത്തലാഖിനെക്കുറിച്ച്, അങ്ങനെ ഈ സർക്കാർ, കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നടപടികളെയെല്ലാം വിമർശിച്ചിരുന്നവർ, എതിർത്തിരുന്നവർ ഇതൊന്നും ജനങ്ങളുടെ ഇടയിൽ വിലപ്പോവില്ല എന്ന് മനസ്സിലായില്ലേ? എല്ലാ നടപടികൾക്കും കിട്ടിയിരിക്കുന്ന അംഗീകാരമാണ്. മോഡി സർക്കാർ എന്തൊക്കെ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ അതിനൊക്കെ കിട്ടിയിരിക്കുന്ന നടപടി സ്വീകാര്യതയാണ്. അത് പൗരത്വ ബില്ലിൻ്റെ കാര്യത്തിലായിക്കൊള്ളട്ടെ, എല്ലാ നടപടികൾക്കും ജനപിന്തുണയുണ്ട് എന്ന് തെളിയിക്കുകയാണ്. അതുകൊണ്ട് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം, ഉത്തർപ്രദേശിലെ ഏതാണ്ട് 28 മണ്ഡലങ്ങളിൽ നടന്നിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ, ഉത്തർപ്രദേശിലും മണിപ്പൂരിലും മറ്റ് പല സ്ഥലങ്ങളിൽ നടന്നിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ എല്ലാം വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ്, ജനങ്ങൾ എൻ ഡി എ കൈവിടില്ല. ഇന്ന് ഭാരതത്തിൻ്റെ ഹൃദയം തുടിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടിയാണ്. മോഡി സർക്കാർ ഈ നാടിൻ്റെ എസ്എസ് ഉയർത്തി ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ തലയുയർത്തി നിൽക്കാൻ കഴിയും വിധം ഭാരതത്തിൻ്റെ എസ്എസ് ഉയർത്തി. അത് ഈ നാട്ടിലെ എല്ലാ
പൗരന്മാർക്കും ബോധ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഫലം വാസ്തവത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെയും കോൺഗ്രസ്സുകാരെയും ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ്. ഈ പാർട്ടിയിൽ അവരൊക്കെ തുടരണോ വേണ്ടയോ എന്ന് സ്വയം തീരുമാനിക്കുക. വൈരുദ്ധ്യം നിറഞ്ഞ, പരസ്പര ബന്ധമില്ലാത്ത, എന്നും എന്നും എതിർത്തുകൊണ്ടിരിക്കുന്നവർ പുറത്ത് മറ്റൊന്ന് കാണിക്കുകയും സൗഹാർദ്ദം കാണിക്കുകയും കേരളത്തിൽ വന്ന് ശത്രുപക്ഷത്ത് നിൽക്കുകയും എതിർപക്ഷത്ത് നിൽക്കുകയും പ്രതിയോഗികളായി തീരുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ രാഷ്ട്രീയ സംവാദത്തിലോ അല്ലെങ്കിൽ പ്രവർത്തനത്തിലോ യാതൊരുവിധ ആത്മാർത്ഥതയും സത്യസന്ധതയും കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇല്ല എന്ന് സാധാരണ പ്രവർത്തകർ വരെ തിരിച്ചറിയേണ്ട സന്ദർഭമാണ് ഇത്. ഈ തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് നൽകുന്ന സന്ദേശം അതാണ്. അതെ, കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും ആ രാഷ്ട്രീയമായ സ്ഥിതിവിശേഷങ്ങളെക്കുറിച്ചാണ് ശ്രീ കുമ്മനം രാജശേഖരൻ തത്വമയി ഓഫീസ് സന്ദർശിച്ചപ്പോൾ നമ്മോട് സംസാരിച്ചത്. തീർച്ചയായും വളരെ വളരെ പ്രാധാന്യത്തോടെയുള്ള ഒരു വിശകലനമായിരുന്നു ശ്രീ കുമ്മനം നടത്തിയത്. ഇതുതന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷണത്തിൻ്റെ ഒരു പ്രത്യേക ഭാവം. അത് എത്രയോ കാലം ജനങ്ങളുമായി, സാധാരണ ജനങ്ങളുമായി, രാഷ്ട്രീയത്തിൽ മുദ്രാവാക്യം വിളിച്ച് മുന്നോട്ട് പോയല്ല, സാധാരണ ജനങ്ങളുമായി, സാധാരണക്കാരിൽ ഒരാളായി അവരോടൊപ്പം ജീവിച്ച് അവരോടൊപ്പം പ്രവർത്തിച്ച് ഉയർന്നു വന്ന ഒരു നേതാവിൻ്റെ ആ വാക്കുകളാണ് നമ്മൾ കേട്ടത്. തീർച്ചയായും ഇതുതന്നെയാണ് കേരളത്തിലെയും ഭാരതത്തിലെയും ആ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ എന്നുള്ളതാണ് വാസ്തവം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.